ഇന്ന് ഞാനൊരു കൊരങ്ങുണ്ണിരാമന്റെ കഥ പറയാം. ഒരു കൊരങ്ങുണ്ണിരാമൻ കാട്ടിലിങ്ങനെ ചാടി കളിച്ച മരത്തിൻ്റെ മുകളിലൊക്കെ ചാടി പഴങ്ങളൊക്കെ പറിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. ചാടി ചാടി നടക്കും. ഒരു ദിവസം ഇങ്ങനെ മരത്തിൻ്റെ മുകളിലിരുന്നിട്ടിങ്ങനെ ഒരു പഴം പൊട്ടിച്ച് തിന്നേർന്നു. അപ്പം ഇങ്ങനെ വാലിങ്ങനെ ചൂട്ടിലേക്ക് തൂങ്ങിക്കിടക്കണ്ടേ. അത് കണ്ടപ്പോൾ കൊരങ്ങുണ്ണിരാമനോട് തോന്നല്, എൻ്റെ വാലിൻ്റെ നീളം കുറച്ച് അധികമാണ്, ഇത്ര നീളം വേണ്ട, കുറച്ച് നീളം കുറച്ചാലാവും ഭംഗി. എന്നിട്ടിങ്ങനെ എന്താ അപ്പം അതിനൊരു വഴി എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ക്ഷുരകൻ ബാർബർ ക്ഷുരകൻ എന്നാ പറയുക, അയാളുടെ ഒരു കത്തി ഉണ്ടാവുമല്ലോ ക്ഷൗരക്കാരൻ്റെ അതിൽ, അയാൾ ഇങ്ങനെ ചോട്ടുകൂടെ നടന്നു പോണു. അപ്പം വേഗം ചാടി മുമ്പ്, എൻ്റെ വാലിൻ്റെ നീളം ഒന്ന് കുറച്ച് തരുമോ ചോദിച്ചു. ഓ കുറച്ച് തരാലോ പറഞ്ഞു. കുഷൂരകൻ വാലങ്ങടെ മുറിച്ചപ്പോൾ കുറേ അധികം നീളം മുറിഞ്ഞു പോയി. അപ്പം ദേഷ്യം വന്നു കുറഞ്ഞെ, എന്തിനാ എൻ്റെ വാൽ ഇത്ര അധികം നീളം മുറിച്ചെനിക്ക് ആ കത്തി ഇങ്ങോട്ട് തരണം പറയും. എന്താ അപ്പം ചെയ്യുന്ന, നിർത്തിയില്ല, വേഗം കത്തി കൊടുത്തു. ആ കത്തി കൊണ്ട് ഇങ്ങനെ പോവാ. അപ്പം കുറച്ച് കുട്ടികൾ ഒരു മരത്ത് മാവുമ്പിൽ കുറേ മാങ്ങ നിൽക്കുന്നുണ്ട്, കല്ലുകൊണ്ട് ഇങ്ങനെ എറിയാൻ മാങ്ങ, കുറേ പൊക്കത്തിലെ മാവേ. അപ്പം മാങ്ങ ഒന്നും വീഴുന്നില്ല. അപ്പൊ കുരങ്ങൻ പറയേ, നിങ്ങളെന്തിനെ കല്ലുകൊണ്ട് എറിയണേ, ഇത് ഈ കത്തി കൊണ്ട് എറിഞ്ഞോളൂ, എന്നാ മാങ്ങ വേഗം വീഴും. അപ്പൊ കുട്ടികൾക്ക് സന്തോഷമായി, അവരെ കത്തി മേടിച്ചിട്ട് ആഞ്ഞങ്ങോട്ട് എറിഞ്ഞു. എറിഞ്ഞപ്പോ മാങ്ങയുടെ മോ ഞെട്ടീമെ കൊണ്ട് മാങ്ങ വീണു, പക്ഷെ കത്തി അങ്ങനെ മാവുമ്പോൾ തറച്ചാ നിന്നു, കത്തി താഴത്തേക്ക് വീണില്ല. കുറേ പൊക്കത്തിലാണ്, കുരങ്ങിന് വേണമെങ്കിൽ കേടിച്ച് ആടി നിൽക്കാനൊക്കെ പറ്റും, പക്ഷെ കുരങ്ങൻ പറയും, എന്തിനാ എൻ്റെ കത്തി കളഞ്ഞേ, എനിക്ക് മാങ്ങ വേണം. പിന്നെ കുട്ടികൾക്ക് നിവൃത്തിയില്ല, കുട്ടികൾ മാങ്ങ കൊടുത്തു. എന്നിട്ടാ മാങ്ങയും കൊണ്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഒരു പെണ്ണൊരു പുല്ലും കെട്ടും തലയിൽ വെച്ച് ഇങ്ങനെ വരുന്നു. അപ്പൊ മാങ്ങ വിളിക്കണെ നോക്കാം മോഹമായിട്ട്, എന്താ മാങ്ങ തിന്നോളൂ പറഞ്ഞ് കുറഞ്ഞ മാങ്ങ കൊടുത്തു. സന്തോഷമായി പെണ്ണിന്. മാങ്ങ തിന്നപ്പൊ, എന്തിനാ എൻ്റെ മാങ്ങ തിന്നേ, എനിക്ക് ആ പുല്ലും കെട്ട് ഇങ്ങോട്ട് തരൂ. അപ്പൊ പെണ്ണിന് നിവൃത്തിയില്ല, പുല്ലും കെട്ട് കൊടുത്തു. അപ്പൊ ആ പുല്ലും കെട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു കൃഷിക്കാരൻ പാടത്ത് ഉഴുക, പോത്താണ് ഉഴാനൊക്കെ, കാള പോത്തൊക്കെ, ട്രാക്ടറൊന്നുമല്ല. എന്നിട്ടിങ്ങനെ ഉഴുമ്പോ അതിനെ കണ്ടാത്തന്നെ തോന്നുന്നു അതിന് വിശക്കുണ്ടെന്ന്. ഒരു ചാവാളി കാളയാ, കാളയോ പോത്ത എന്താണാവോ, കാളയാണ്, ഒരു ചാവാളി കാള. അപ്പൊ എന്തിനാ അതിനെ ഇങ്ങനെ പട്ടിണിക്കിട്ട് മഴ എടുപ്പിക്കണത്, ഈ പുല്ല് അതിന് കൊടുത്തോളൂ. അപ്പൊ പുല്ല് കൊടുത്തു. ആ പുല്ല് മുഴുവനും തിന്നു കഴിഞ്ഞപ്പോഴേ, എന്തിനാ എന്റെ പുല്ലൊക്കെ കാളയ്ക്ക് കൊടുത്താൽ, എനിക്ക് ആ കാളയെ വേണം. അപ്പൊ അയാള് കാളയെ കൊടുത്തു. എന്നിട്ട് കാളയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഒരാള് എണ്ണാട്ടാണ്, മില്ലിലൊന്നുമില്ല എണ്ണാട്ട, പണ്ടേ ചക്ക പറഞ്ഞിട്ട് സാധനമുണ്ട്, ആ ചക്കില് കാള ചക്കുമ്പോ കെട്ടും, എന്നിട്ട് അങ്ങനെ തിരി കാള അങ്ങനെ തിരിയുമ്പോ ഇതിങ്ങനെ വട്ടം തിരിയും, ചക്ക വട്ടം തിരിയുമ്പോ കൊപ്പരയിൽ നിന്ന് എണ്ണ ഇങ്ങനെ വരും, എള്ളാണെച്ച എള്ളുന്ന എണ്ണ വരും. അങ്ങനെയാണ് പണ്ടൊക്കെ എണ്ണ ഉണ്ടാക്കുക. അപ്പൊ ഒരാളിങ്ങനെ ചക്ക് തിരിക്കുക, പക്ഷെ കാളയല്ല തിരിക്കണത്, ഒരു അതിൻ്റെ ഭാര്യ, കാളയില്ല അവർക്ക്. അയ്യോ എന്തിനാ നിങ്ങൾ ഈ ഇവരെ കൊണ്ട് ചക്കാട്ടിക്കണേ, എന്താ ഈ കാള എടുത്തോളൂ, കാളയെ കൊണ്ട് ചക്കാട്ടിച്ചോളൂ. അപ്പൊ വേഗം കാളെ നിർത്തിയിട്ട് ചക്കാട്ടിച്ചു. അപ്പൊ എന്തിനാ എന്റെ കാളയെ കൊണ്ട് ചക്കാട്ടിച്ചു, എനിക്ക് എണ്ണ വേണം. അപ്പൊ അയാൾ എണ്ണ കൊടുത്തു. എന്നിട്ട് ആ എണ്ണയും കൊണ്ടിങ്ങനെ പോകുമ്പോ ഒരാള് മുണ്ടും തോർത്തും ഒക്കെ ആയിട്ട് കുളിക്കാൻ പോവാ. അപ്പൊ തലയൊക്കെ ചപ്ര പറന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ എണ്ണയൊന്നും ഇല്ലാണ്ട് കുളിക്കണേ, ഇതാ ഈ എണ്ണയൊക്കെ എടുത്തോളൂ. അയാൾ സുഖമായിട്ട് തലയിലും മേലൊക്കെ തേച്ച് സുഖമായിട്ട് കുളിക്കാൻ പോയി. എന്തിനാ എന്റെ എണ്ണയൊക്കെ തേച്ചേ, എനിക്ക് ആ മുണ്ട് വേണം. അപ്പൊ അയാൾ മുണ്ട് കൊടുത്തു, നിർത്തിയില്ല. എന്നിട്ട് ആ മുണ്ടും കൊണ്ട് പോകുമ്പോ ഒരു ചെണ്ടക്കാരൻ വരുന്നു. ആ ചെണ്ടക്കാരനേ മുണ്ടില്ല, ഒരു ചെറിയ തോർത്തമുണ്ട്, ഒരു കോണകോ മാത്രമേ ഉള്ളൂ.
അപ്പൊ അയ്യയ്യോ, നിങ്ങൾക്ക് നല്ല മുണ്ട്, ഇതായി മുണ്ട് ചുറ്റി ചെണ്ട കൊട്ടിക്കോളൂ. എന്നിട്ട് മുണ്ട് കൊടുത്തു, മുണ്ട് കൊടുത്ത ചെണ്ട കൊട്ടിക്കൊട്ടി മുണ്ടങ്ങോട്ട് പ്രേ മുണ്ടങ്ങോട്ട് കീറി. എന്തിനെന്നെ മുണ്ട് കീറിയേ, എനിക്ക് ആ ചെണ്ട വേണം പറയും. അപ്പൊ അയാൾ ചെണ്ട കൊടുത്തു. ആ ചെണ്ട കിട്ടിയപ്പോ കുറഞ്ഞ ചെണ്ടയും കൊണ്ടൊരു മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കൊട്ടി പാടാൻ തുടങ്ങി. വാല് പോയി കത്തി കിട്ടി ഡുണ്ടും, കത്തി പോയി മാങ്ങ കിട്ടി ഡുണ്ടും, മാങ്ങ പോയി പുല്ല് കിട്ടി ഡുണ്ടും, പുല്ല് പോയി കാളെ കിട്ടി ഡുണ്ടും, കാള പോയി എണ്ണ കിട്ടി ഡുണ്ടും, എണ്ണ പോയി മുണ്ട് കിട്ടി ഡുണ്ടും, മുണ്ട് പോയി ചെണ്ട കിട്ടി ഡുണ്ടും. അങ്ങനൊരു കഥ.